യേശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഡയറക്ടറി ഫോർ കാറ്റഗേസസിൻ്റെ പതിനൊന്നാം അധ്യായമാണ് നമ്മളിന്ന് കാണുക മതബോധനം വിശ്വാസത്തിൻ്റെ സാംസ്കാരിക അനുരൂപണ ശുശ്രൂഷയിൽ പ്രധാനമായി രണ്ട് ആശയങ്ങളാണ് ഇതിൽ പ്രതിപാദിക്കുക ഒന്ന് വിശ്വാസത്തിൻ്റെ സാംസ്കാരിക അനുരൂപണത്തിൻ്റെ സ്വഭാവവും ലക്ഷ്യവും രണ്ട് പ്രാദേശിക മതബോധന ഗ്രന്ഥങ്ങളും വ്യക്തിസഭകൾ അവയുടെ വ്യക്തികളുമായുള്ള അടുപ്പത്തിൽ മാത്രമല്ല പണതുയർത്തപ്പെടുന്നത് മറിച്ച് അവരുടെ പ്രതീക്ഷകളിൽ സമ്പന്നതയിൽ പരിമിതികളിൽ പ്രാർത്ഥനാ വഴികളിൽ സ്നേഹത്തിൽ ലോകത്തോടും ജീവിതത്തോടുമുള്ള കാഴ്ചപ്പാടിൽ മനുഷ്യ കൂട്ടായ്മകളിൽ സുവിശേഷ സന്ദേശം സ്വീകരിക്കുന്നതിൽ കൈമാറുന്നതിൽ സത്യം അതിൻ്റെ പൂർണ്ണതയിൽ ജനത്തിന് അവരുടെ ഭാഷയിൽ മനസ്സാക്കിക്കൊടുക്കുന്നതിലെല്ലാം ഇത് അടങ്ങിയിരിക്കുന്നു സാംസ്കാരിക അനുരൂപണ ശുശ്രൂഷ പശുദ്ധാത്മാവിൻ്റെ ഫലദായകത്വത്തിൻ്റെയും സഭയുടെ സാർവത്രികതയുടെയും മനോഹാരിതയാണ് മതബോധന പ്രോഗ്രാമുകൾ തന്നെ സഭയുടെ സാംസ്കാരിക അനുരൂപണ പ്രക്രിയയുടെ ഭാഗമാണ് ഒന്ന് വിശ്വാസത്തിൻ്റെ സാംസ്കാരിക അനുരൂപണത്തിൻ്റെ സ്വഭാവവും ലക്ഷ്യവും സുവിശേഷവൽക്കരണ പ്രവർത്തനത്തിൽ സഭയെ സഭ മിശിക അനുകരിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു മിശിക തന്നെയും തൻ്റെ മനുഷ്യാവതാരം വഴി സഹവസിച്ച മനുഷ്യരുടെ ചില സാമൂഹിക സാംസ്കാരിക സാഹചര്യങ്ങളോട് സ്വയംബന്ധിതനായ അതേ വികാരത്തോടെ അവൾ ഈ സമൂഹങ്ങളുടെ ഇഴുകിച്ചേരേണ്ടിയിരിക്കുന്നു എ ജി നമ്പർ പത്ത് ഈ രൂപത്തിലുള്ള സാംസ്കാരിക അനുരൂപണമാണ് സഭയുടെ സുവിശേഷവൽക്കരണത്തിൻ്റെ ആദ്യ രൂപം ഇതൊരു സാംസ്കാരിക അനുരൂപണമല്ല മറിച്ച് ആഴത്തിലുള്ള സമഗ്രമായ പുരോഗമനപരമായ ഒരു യാത്രയാണ് ഇത് സുവിശേഷം സാവധാന മനുഷ്യനിലേക്കും ആളുകളിലേക്കുമുള്ള ഉൾച്ചേരലാണ് ഇതുവഴി ഒരു പ്രത്യേക സംസ്കാരത്തിൽ സുവിശേഷം പുതിയ രൂപഭാഗങ്ങൾ സ്വീകരിക്കുകയാണ് മതബോധനം സുവിശേഷ സംസ്കാരത്തിലേക്കും സംസ്കാരങ്ങളുടെ ഹൃദയത്തിലേക്കും എത്തിക്കുക എന്നതാണ് അങ്ങനെ സാംസ്കാരിക അനുരൂപണം നടത്തുന്നു ഇതുവഴി വിശ്വാസത്തിൻ്റെ ബോധനവും വിശ്വാസത്തിലുള്ള ബോധനവും നടക്കുന്നു കൂടാതെ വ്യക്തികളുടെ ജീവിതാനുഭവങ്ങളിലേക്കും ജീവിത രീതികളിലേക്കും വ്യക്തി സമൂഹ വളർച്ചയിലേക്കും വരുന്നു അതുവഴി വിശ്വാസം സാംശീകരിച്ച് ആന്തരികമാക്കുന്നു അതുകൊണ്ട് മതബോധനം ഉള്ളടക്കത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ അതുപോലെ വിശ്വാസ സ്വീകരണ പ്രക്രിയയിലും ശ്രദ്ധിക്കണം അതുപോലെ സാന്ദ്രത്തോടും ഉത്തരവാദിത്തോടും വിശ്വാസം പ്രകാശിപ്പിക്കുവാനും കഴിയണം താഴെ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകമായിട്ട് അവലംബിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു ഒന്ന് വ്യക്തിയുടെ സംസ്കാരം ആഴത്തിൽ അറിയണം തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട സു പുതിയ സുവിശേഷ അനുസൃതമായ മനസ്സിലാക്കുകൾ ഉണ്ടാകണം രണ്ട് സുവിശേഷത്തിന് അതിൻ്റേതായ സാംസ്കാരിക ഘടകങ്ങൾ ഉണ്ടെന്നും അത് നൂറ്റാണ്ടുകളായി വ്യത്യസ്ത സംസ്കാരങ്ങളിലേക്ക് ഉൾച്ചേർക്കപ്പെട്ടിരിക്കുന്നു എന്നും മൂന്ന് സംസ്കാരങ്ങളുള്ളിൽ സുവിശേഷം ശരിയായ മാനസാന്തര രൂപാന്തരീകരണ ശക്തിയായും പുതുസൃഷ്ടി ശക്തിയായും നിലകൊള്ളുന്നു നാല് സുവിശേഷ വിത്തുകൾ സംസ്കാരങ്ങളിൽ സന്നിഗിതമാണ് ഇത് മനുഷ്യനെ മാറ്റുന്നുവെങ്കിലും പൂർണ്ണമാക്കുന്നില്ല അഞ്ച് പുതിയ സാംസ്കാരിക അനുരൂപണ രീതികൾ ഒരു വിധത്തിലും വിശ്വാസത്തിൻ്റെ സമഗ്രതയ്ക്കും സഭാ കൂട്ടായ്മയ്ക്കും എതിരാകാത്തതാകണം മതബോധനം സാംസ്കാരിക കൃത്രിമത്വമാകരുത് സുവിശേഷ സംസ്കാരവും ഒരു അലങ്കാരം പോലെയും ആകരുത് സുവിശേഷ മനുഷ്യ സംസ്കാരങ്ങളെയുടെ വേരുകളിലേക്ക് എത്തണം അതിന് ഒരു പ്രക്രിയയുണ്ട് ആളുകളുടെ സംസാരം ശ്രദ്ധിക്കുക ദൈവചന പ്രതിധിനി ശ്രദ്ധിക്കുക ഏതിന് സുവിശേഷ മൂല്യമുണ്ടെന്ന് വിവേചിച്ചറിയുക അല്ലെങ്കിൽ സുവിശേഷ തുറവിയുണ്ടെന്നറിയുക ഭാവത്തിൻ്റെ അടയാളങ്ങളുടെ ശുദ്ധീകരണം നടത്തുക സംഭാഷണം പതി പക്വത പ്രാവക്കൽ വഴിയായും ദൈവത്തിലേഖയ്ക്ക് സമൂലമായ മനസാന്തരം ഉണ്ടാകുക പ്രാദേശിക സഭകൾക്ക് വിശ്വാസത്തിൻ്റെ സാംസ്കാരിക അനുരൂപണത്തിൻ്റെ അനുരൂപണം അതിൻ്റെ ആന്തരികത തന്നെയാണ് ഇത് മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളുന്നതും അവരുടെ സമൂഹ ജീവിതത്തിൻ്റെ പ്രകാശനവും ആയിരിക്കണം കാരണം ആളുകളാണല്ലോ ആധികാരികമായി സെൻസോസ് പിതെ വിശ്വാസം ഒരു സംസ്കാരത്തിൽ ഉൾ ചേർന്നാൽ അതിന് അതിൻ്റെതായ സജീവവും പുതിയതും ആകർഷണീയവുമായ രീതികളിലൂടെ പ്രകാശിതമാകും മതബോധനം ഈ സാംസ്കാരിക അനുരൂപണ സേവനത്തിൽ സംസ്കാരത്തിൻ്റെ എല്ലാ നല്ല പ്രവണതകളെയും ശീലങ്ങളെയും പരമ്പരാഗതമോ പ്രാദേശികമോ ആയാലും അവരുടെ വിശ്വാസ ജീവിതാനുഭവങ്ങളായി മാറ്റണം അതിന് മതബോധനത്തിന് അജപാലനപരമായ സദ്യയും കരുതലും ഉണ്ടാകണം കാറ്റക്കൊമിനേറ്റ് ക്രിസ്തീയ ഉപനയനം ബൈബിൾ പ്രേക്ഷകത്വം ആരാധനാക്രമ മതബോധനം സുവിശേഷമൊരു സംസ്കാരത്തിൽ ഒളിച്ചേർക്കപ്പെട്ടാൽ ക്രിസ്തീയ സന്ദേശം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകർന്ന നൽകൽ പകർന്നാൽ മാത്രം പോരാം മുഹമ്മദ് സഹകരിച്ച എല്ലാവരും സുവിശേഷ പ്രഘോഷകരാകണം പ്രാദേശിക സഭകൾ ന്യൂനമർഷമാണെങ്കിൽ പോലും ഇതിനായി പരിശ്രമിക്കണം രണ്ട് പ്രാദേശിക മതബോധന ഗ്രന്ഥങ്ങൾ പ്രാദേശിക മതബോധന ഗ്രന്ഥങ്ങള് മതബോധനത്തിന് വിലവധിക്കാനാവാത്ത ഉപകരണങ്ങളാണ് ഇത് സുവിശേഷത്തിൻ്റെ പുതുമ ആളുകളുടെ സംസ്കാരങ്ങളിലേക്ക് എത്തിക്കുന്നു ഇതിലൂടെ ഒരു വ്യക്തിക്ക് സുവിശേഷ സന്ദേശം അവർ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ സംസ്കാരങ്ങളിൽ ലോകത്തിൽ കണ്ടുപിട്ടുവാൻ സാധിക്കുന്നു ഈ മതബോധനങ്ങൾ പ്രത്യേക സാഹചര്യത്തിൽ സഭാവിശ്വാസത്തിന് സാംസ്കാരിക അനുരൂപണം നടത്തുന്നു ഇത് അവരുടെ വിശ്വാസത്തിൻ്റെ മനസ്സിലാക്കലും സാംസ്കാരിക ശൈലികളുമാകുന്നു ഇവ രൂപത പ്രാദേശിക ദേശീയ സ്വഭാവമുള്ളവയാകാം ഇവയ്ക്ക് ആ തരത്തിലുള്ള അധികാരങ്ങളും ആവശ്യമാണ് മതബോധനങ്ങൾക്ക് രണ്ട് പ്രത്യേകതകളുണ്ട് ആധികാരിക സ്വഭാവവും അതുപോലെ വിശ്വാസത്തിൻ്റെ ജീവാത്മക അടിസ്ഥാന രക്തചുരുക്കങ്ങളുമാണവാം പ്രാദേശിക മതബോധനങ്ങൾ മിത്രാനടുത്ത പ്രബോധനങ്ങളുടെ പ്രകാശനങ്ങളാണ് ഇതെല്ലാം മതബോധന ഗ്രന്ഥങ്ങളായും ഗ്രന്ഥങ്ങളായും അനൗത്വിക ഗ്രന്ഥങ്ങളായും രൂപപ്പെടുന്നു എല്ലാ മതബോധന ഗ്രന്ഥങ്ങളും വിശ്വാസത്തിൻ്റെ ജീവാത്മകവും അടിസ്ഥാനപരവുമായ രക്തചുരുക്കങ്ങളാണ് ഇതെല്ലാം ക്രിസ്തീയ വെളിപാടിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും വെളിച്ചത്തിൽ പഠന കേന്ദ്രമായി രൂപീകരിച്ചിട്ടുള്ളവയാണ് സാർവത്രിക സഭയുടെ മതബോധനം പ്രാദേശിക മതബോധന ഗ്രന്ഥങ്ങൾക്ക് ഒരു റെഫറൻസാണ് പരസ്പരം ബന്ധപ്പെട്ടതാണെങ്കിലും വ്യത്യസ്ത ക്രമങ്ങൾ ഉള്ളവയാണ് പ്രാദേശിക മതബോധന ഗ്രന്ഥങ്ങളുടെ ഉള്ളടക്കങ്ങൾ സാർവത്രിക സഭയുടെ മതബോധന റെഫറൻസുകളിൽ നിന്നാണ് വരുന്നത് ഇതിൽ നിന്ന് സാംസ്കാരിക അനുരൂപണത്തോടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വീകർത്താവുമായുള്ള ബന്ധത്തിൽ ആവശ്യമായത് ശേഖരിക്കുന്നു അതുകൊണ്ട് ഇവ സാർവത്രിക സഭയുടെ മതബോധനത്തിൻ്റെ രക്തചുരുക്കങ്ങൾ ആകുന്നില്ല പ്രാദേശിക മതബോധന ഗ്രന്ഥങ്ങള് സ്വീകർത്താക്കളുടെ സംസ്കാരത്തിനനുസരിച്ച് വിശ്വാസം അവതരിപ്പിക്കുന്നു ഒരു പ്രത്യേക സമൂഹത്തിൻ്റെ ജീവിത സാഹചര്യത്തിന് പ്രത്യേക ശ്രദ്ധയുണ്ടാകണം അതുകൊണ്ട് ഈ ഗ്രന്ഥങ്ങള് ക്രിസ്തീയ ജീവിതത്തിൻ്റെ തനിമയുടെയും ആഘോഷത്തിൻ്റെയും ചിന്തകളുടെയും സാംസ്കാരിക അനുരൂപ രൂപണത്തിൻ്റെതുമാണ് ഇതിലൂടെ ഓരോ വ്യക്തിയുടെയും വളർച്ചയുടെയും പ്രായത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ക്രിസ്തീയ രഹസ്യം അവതരിപ്പിക്കപ്പെടണം അത് വിശ്വാസയാത്രയ്ക്ക് ഉപകരിക്കപ്പെടുന്നതും ക്രിസ്തീയ വിശ്വാസ പക്കത്തിലേക്ക് അനുഗമിക്കപ്പെടുന്നതും ആയിരിക്കണം പ്രാദേശിക സഭകൾ അവയുടെതായ മതബോധ ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കുക പ്രധാനപ്പെട്ട കാര്യമാണ് അതിൻ്റെ ഉള്ളടക്കം ഘടന എന്നിവയെല്ലാം പ്രാദേശിക സഭയുടെ അജപാലന വിഭേചനത്തിൽപ്പെടുന്നതാണ് ഇവയിലൂടെ വിശ്വാസ സന്ദേശം പ്രായോഗികമാക്കപ്പെടണം ഈ പുതിയ സുവിശേഷവൽക്കരണത്തിൽ പശുദ്ധാത്മാവ് ക്രിസ്ത്യാനി കൂടെ ധൈര്യമുള്ളവരാകുവാൻ പുതിയ അടയാളങ്ങളും ഹൃദയങ്ങളും പുതിയ ശരീരവും ദൈവത്തിന് കൊടുക്കുവാനായിട്ട് കഴിയണം ക്രിസ്തുവാണ് നിത്യമായ സത്വാർത്ത വെളിപാട് പതിനാല് ആറ് അവൻ ഇന്നലെയും എന്നും എന്നും ഒരാളാണ് ഫെബ്രുവരി പതിമൂന്ന് എട്ട് എങ്കിലും അവൻ്റെ സമ്പന്നതയും സൗന്ദര്യവും ഒഴിച്ചു കൂടാനാവാത്തതാണ് അവനാണ് എന്നും പുതുമ സുവിശേഷത്തിൻ്റെ പുതുമ പുതിയ അവന്യൂ പുതിയ വഴി വാചാലമായ അടയാളം വാക്കുകൾ ലോകത്തിന് പുതിയ അർത്ഥം അപസ്തോലീയ സിംഹാസനത്തിൽ നിന്നും അംഗീകാരം വാങ്ങുന്നതിനുള്ള നിർദ്ദേശങ്ങൾ രണ്ടേ പോയിൻറ്റ് ഒന്ന് സ അപസ്തോലീയ സിംഹാസത്തിൽ നിന്നും അംഗീകാരമാകുന്നതിനുള്ള മാർഗനിർശങ്ങൾ പ്രാദേശിക സഭയ്ക്കാണ് അവിടെ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങളും നിരീക്ഷണങ്ങളും ഗുണമേന്മ വർദ്ധിപ്പിക്കുവാന് ഇടയാകുന്നു പ്രയർ അപ്രൂവേഷൻ ഓഫ് ദ ഹോളിസി എപ്പിസ്കോപ്പൽ കോൺഫറൻസുകൾക്ക് മതഗ്രന്ഥങ്ങൾക്ക് ആവശ്യമാണ് ഇത് സൂചിപ്പിക്കുന്നത് സാർവത്രിക സഭയുടെ ഒരു പ്രത്യേക സംസ്കാരത്തിനും സാഹചര്യത്തിനുമുള്ളതാണ് ഈ ഗ്രന്ഥങ്ങൾ എന്നതാണ് പെർ എഴുത്ത് അനുസരിച്ച് മതബോധന ചുമതല പൊന്തിപ്പിക്കൽ കൗൺസിൽ ഫോർ പ്രൊമോട്ടിങ് ന്യൂ ആണ് താഴെ പറയുന്ന തരത്തിലുള്ളവയ്ക്ക് ഈ കമ്മീഷൻ്റെ അനുവാദം ആവശ്യമാണ് ഒന്ന് ദേശീയ മതബോധന ഗ്രന്ഥങ്ങൾ രണ്ട് ദേശീയ ഡയറക്ടറികൾ മൂന്ന് റീജിയണൽ കാറ്റഗസത്തിനും ഡയറക്ടറികൾക്കും നാല് സാർവത്രിക സഭയുടെ മതബോധന തർച്ച മകൾക്ക് അഞ്ച് കത്തോലിക്ക മതത്തിൻ്റെ പഠനങ്ങൾ ഒരു മതബോധന പ്രാധാന്യത്തോടെ പഠിപ്പിക്കുന്നിടത്ത് ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ആമേ